എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാൽക്കുലേറ്റർ ആയിട്ടാണ്. ഇത് ഓണാവുന്നില്ല, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് നമുക്ക് നോക്കണം. എന്നിട്ട് ഇത് ഞാൻ എങ്ങനെ വാങ്ങിച്ചതാണെന്നും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും നമുക്ക് പറയാം. നേരെ നമുക്ക് ഇത് അയച്ചെടുക്കാം. കാൽക്കുലേറ്റർ ഞാനിവിടെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, ഇതിൽ ചാർജ് ഉണ്ടോ എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ആദ്യം ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി അയച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കിവിടെ കാണാം, ഇങ്ങനെ ഒരു ലോക്ക് ചെയ്തിട്ട ഭാഗം, ഈ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ബാറ്ററി നമുക്ക് കൊണ്ട് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാദ്യം മാറ്റി വെക്കാം. ബാറ്ററി ഞാൻ ചെക്ക് ചെയ്യാണ്. 1.22 അങ്ക കാണിക്കുന്നുണ്ട്. അപ്പം ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ കാൽക്കുലേറ്ററിൻ്റെ ഈ ബോർഡ് ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കണം. അതുപോലെ ഈ ബാറ്ററി ഇടുന്ന ഈ ഭാഗത്ത് ഫുള്ള് ഫംഗസ് പോലെ കാണുന്നുണ്ട്. ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാറ്ററി ഇടുന്ന ഈ ഭാഗം ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ബാറ്ററി ഇട്ട് നോക്കി. എന്നിട്ട് ഇതോണാവുന്നില്ല. ഇനി നമുക്ക് ഈ ബോർഡ് മൊത്തമായിട്ടൊന്ന് അയച്ചെടുക്കുക. അയച്ചെടുത്തിട്ട് ആ ബോർഡിൻ്റെ ഉൾവശം ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ബോർഡ് അയച്ചു മാറ്റാൻ നമ്മൾ ആദ്യം ഇവിടെയുള്ള സ്ക്രൂകൾ അയച്ചതിന് ശേഷം ഈ കാണുന്നതൊരു പഞ്ചിങ് ആണ്. ഈ പഞ്ചിങ് നമ്മളിതുപോലെ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് മെല്ലെ ഈ ബോർഡ് പൊക്കിയെടുക്കാം. ബോർഡ് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിൽ ഈ കാണുന്ന ഈ സ്വിച്ചിൻ്റെ പോയിന്റുകളെല്ലാം കറക്റ്റ് നമുക്ക് പെട്രോളോ അല്ലെങ്കിൽ ടിന്നർ പോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ സ്വിച്ചിൽ ഫംഗസ് ഉണ്ടെങ്കിലും ഇത് ഓണാവാതെ വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ബോർഡ് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. ബാറ്ററി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം കാൽക്കുലേറ്റർ ഓണായിട്ടുണ്ട്. ബാറ്ററിക്ക് ചെറിയൊരു പവർ കമ്മി കാണുന്നുണ്ട്. ആ ബാറ്ററി നമുക്കൊന്ന് മാറ്റിയിട്ട് കൊടുത്താൽ അത് ക്ലിയർ ആവും. ഇപ്പോൾ ഈ കാൽക്കുലേറ്റർ ക്ലിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കീബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കീ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാ കീകളും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ നമുക്ക് വർക്ക് ചെയ്യുന്നത് കിട്ടി. ഇനി ഇതെനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും ഇതിന് എത്ര രൂപ എനിക്ക് ചിലവ് എന്നുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യാം കേസുകളെല്ലാം. ഇനി ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഈ സോളാറിൻ്റെ ചാർജിങ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അത് വർക്കിംഗ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ നെഗറ്റീവും പോസിറ്റീവും മാറിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്, കുഴപ്പമില്ല, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മൾട്ടിമീറ്ററിൽ 45.35 അങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണാം. അപ്പോൾ ഈ സോളാറിൻ്റെ സംഭവം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അത് കമേത്തിയാണ് പിടിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ നിവർത്തി വെച്ചാൽ കറക്റ്റ് നല്ല ഇതിൽ തന്നെ നമുക്ക് വേണ്ട പവർ ഇതിൽ കിട്ടും. ഇനി നമുക്കിത് ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേസിൽ ഒതുക്കി വെക്കാം. കാൽക്കുലേറ്ററിൻ്റെ കേസെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ കാൽക്കുലേറ്റർ ഞാൻ എവിടുന്ന വാങ്ങിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ആക്രി കടക്കാരൻ്റെ കയ്യിൽ നിന്നാണ്. വെറും 20 രൂപ മാത്രമാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. 20 രൂപ കൊടുത്ത് ഞാൻ അത് വാങ്ങിച്ചു. ഇനി ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആക്രിക്കാരൻ എന്നെ കൊടുത്ത 10 രൂപ എങ്കിലും എനിക്ക് കിട്ടും. പക്ഷേ ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഒഴിവാക്കിയ ആളുകളുടെ ഒരു കണ്ടീഷനാണ് ഞാൻ നോക്കുന്നത്. കാരണം ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിനൊരു സംഭവം വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്, അത് പെട്ടെന്ന് എടുത്ത് കളയരുത്. അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ കൊടുത്തിട്ട് അത് റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി അവരെടുത്ത് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളയുന്നതിന് മുമ്പ് എന്തായാലും നമ്മളത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് പഠിക്കാനുമായി. ആ സാധനം അഥവാ ശരിയായി കിട്ടിയാലോ, നമുക്കതുപോലെ വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം വളരെ ചെറിയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചു. 20 രൂപൻ്റെ കാൽക്കുലേറ്ററാണ് നിങ്ങളീ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.